എല്ലാവരുടെയും പ്രോബ്ലമാണ് ഹെയറിന് തിക്നെസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും നമുക്ക് ഒരേപോലെ റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു ഹെയർ തിക്നെസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അത് കാരണം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഹായ്, ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഹെയർ തിക്നെസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ളൊരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരുടെയും പ്രശ്നമാണ് മുടിക്ക് ഒട്ടും വോളിയം ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഒറ്റ ഒരു പാക്കോട് കൂടി തന്നെ നിങ്ങളുടെ ഹെയർ തിക്നെസ് നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാനും ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്ന് ഒട്ടും സമയം കളയേണ്ട, വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ തിക്നെസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചണവിത്ത് അതല്ലെങ്കിൽ ഫ്ലാക്സീഡാണ്. അപ്പോൾ ഫ്ലാക്സീഡ് നമ്മുടെ ഹെയർ തിക്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് നമ്മുടെ ഫ്ലാക്സീഡ്. ഹെയർ തിക്നെസ്സിന് മാത്രമല്ല ഹെയർ ഗ്രോത്തിനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് ഹെയർ തിക്നെസ്സിനാണ് ഇത് കൂടുതലും ഹെൽപ്ഫുൾ ആവുക. ഇതിലടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ആണ് നമ്മുടെ ഹെയർ തിക്നെസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ലാതെ ധാരാളം വൈറ്റമിൻസും പ്രോട്ടീൻസും ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ട് തിക്നെസ് ആവാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും നമ്മുടെ മുടിവേരുകളെ സ്ട്രോങ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ഇന്ന് ഇവിടെ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവാണ്. ചെമ്പരത്തിയുടെ പൂ നമുക്ക് എല്ലാവർക്കും അറിയാം ഹെയർ തിക്നെസ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ നന്നായിട്ട് മുടി വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ചെമ്പരത്തി പൂ. അപ്പോൾ ഒരു 6-7 ചെമ്പരത്തി പൂ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമ്മളിത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നിങ്ങൾ മുഴുവനായിട്ട് ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഫ്ലാക്സ് സീഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം 4 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഫ്ലാക്സ് സീഡ് അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തി പൂ നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മുടെ ഫ്ലാക്സ് സീഡിലെയും അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെയും ജെല്ല് മുഴുവനായിട്ട് നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് നമ്മുടെ വെള്ളം മുഴുവനായിട്ടും ആ ഒരു ജെല്ല് ഫോമിലാവും. അതായത് നമ്മുടെ അലോവേര ജെല്ലൊക്കെ കണ്ടിട്ടില്ലേ, ആ ഒരു രീതിക്ക് നന്നായിട്ട് മാറും. അതുവരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. അടിപിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തന്നെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഒരു 7 മിനിറ്റോളം നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് വെട്ടി തിളച്ചോട്ടെ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇത് ആവുന്ന ഒരു സമയം നമ്മുടെ ഫ്ലാക്സ് സീഡും അതേപോലെ തന്നെ നമ്മുടെ ചെമ്പരത്തിയുടെയും കളറൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു നിമിഷം തന്നെ നമ്മളിത് അരിച്ചെടുക്കാനായിട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സമയം അരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഫ്ലാക്സ് സീഡ് തനിയെ നമുക്ക് മാറ്റിയെടുക്കാൻ ഇത്തിരി പാടാണെന്നല്ല, അത് നമുക്ക് അരിച്ചെടുക്കാൻ പറ്റില്ല. നമുക്ക് അത് കാരണം തന്നെ ഈ ഒരു ചൂടോടുകൂടി തന്നെ നമ്മൾ നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം. നമുക്കൊരു അരിപ്പി ഉപയോഗിച്ച് നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ തുണിയിൽ പിഴിഞ്ഞാലും മതി. പക്ഷേ ചൂടായതുകൊണ്ട് തന്നെ തുണിയിൽ പിഴിയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അരിപ്പി ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം. അതിന് മുൻപായിട്ട് നമുക്കൊരു മുട്ടയുടെ വെള്ളയും കൂടി ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ മുട്ടയിൽ ഹൈ വിറ്റമിൻ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമ്മുടെ ഹെയർ തിക്നെസ് ഇംപ്രൂവ് ചെയ്യാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഇത് കഴുകിക്കളയേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ തിക്നെസ് പാക്ക് യൂസ് ചെയ്യുന്നത് എൻ്റെ മുടിയിലല്ല, എൻ്റെ കസിൻ്റെ മുടിയിലാണ്. ആൾക്ക് ഒട്ടും മുടിക്ക് വോളിയമില്ല. അപ്പോൾ ആളുടെ മുടിയിൽ കാണിച്ചു തന്നാൽ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ളൊരു ഹെയർ തിക്നെസ് പാക്കാണിത്. ഇത് എല്ലാ ഹെയർ തിക്നെസ്സിനെ പാക്കിനേക്കാളും ദി ബെസ്റ്റ് തന്നെ പറയാം. അത്രയ്ക്കും റിസൾട്ടാണ് നമുക്ക് ഈ ഒറ്റ ഒരു ഹെയർ തിക്നെസ് പാക്ക് കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഹെയർ തിക്നെസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ മുടിയിലും തലയോട്ടിയിലൊക്കെ നന്നായിട്ട് എണ്ണ തേച്ച് പുരട്ടി കൊടുക്കുക. അതിനുശേഷം മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഞാൻ കാണിക്കുന്ന രീതിക്ക് വകച്ചിലെടുത്ത് ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് നന്നായിട്ട് നമ്മുടെ മുടിയുടെ വേര് മുതൽ മുടിയുടെ തുമ്പ് വരെയും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഞാൻ എപ്പോഴും പറയുന്നത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അൺഹെൽത്തി ആയിട്ടുള്ള മുടിയൊക്കെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മിക്ക ആൾക്കാരുടെ മുടിയിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു പാതിക്ക് വെച്ച് നമ്മുടെ മുടി ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നിൽക്കുന്ന മുടിയൊക്കെ അത് അൺഹെൽത്തി ആയിട്ടുള്ള മുടിയാണ്. ആ അൺഹെൽത്തി ആയിട്ടുള്ള മുടിയൊക്കെ ഹെൽത്തി ആയിട്ട് നമ്മുടെ മുടിയുടെ എത്രയാണോ നമ്മുടെ മുടിയുടെ
മുടിയുടെ ലെങ്ത് ഉള്ളത് ആ ഒരു മുടിയുടെ ലെങ്തിനോടൊപ്പം തന്നെ വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടിയാണിത് അത് കാരണം തന്നെ നമ്മൾ ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ മുടിയുടെ വേര് മുതൽ തുമ്പ് വരെയും അപ്ലൈ ചെയ്തു കൊടുക്കാനായിട്ട് നമ്മൾ മറക്കരുത് പ്രത്യേകിച്ച് ഹെയർ തിക്നസ് പാക്ക് ഇടുമ്പോൾ നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട് ഹെയർ തിക്നസ് പാക്ക് നമ്മുടെ മുടിയിലെ എല്ലാ ഭാഗത്തും എത്തണം നമ്മൾ ഹെയർ തിക്നസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ മുടിക്കും തിക്നസ് കൂട്ടാനായിട്ട് നമ്മൾ ഇതേ ഒരു രീതിക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അതിൻ്റെ 100% റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മുടെ മുടിയിൽ മാത്രമല്ലാതെ നമ്മുടെ മുടി വേര് മുതൽ അപ്ലൈ ചെയ്യണം അതായത് തലയോട്ടി മുതൽ അപ്ലൈ ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നത് നമുക്ക് മുടി വളരുന്നത് നമ്മുടെ തലയോട്ടിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ തലയോട്ടിൽ നമ്മുടെ മുടി വേരുകൾ മുതൽ സ്ട്രോങ് ആയാൽ മാത്രമാണ് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മുടി കിട്ടുള്ളൂ അത് കാരണം തന്നെ ഏതൊരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ തലയോട്ടി ഫോക്കസ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഹെയർ തിക്നസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിൽ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഹെയർ ലോസ് ഡാൻഡ്രഫ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടി മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി മുടിയിൽ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ഹെയർ തിക്നസ് പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലും തലയുടെ ഓട്ടിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ വേർതിരിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കാം കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല 20 മിനിറ്റ് അതല്ലെങ്കിൽ അര മണിക്കൂർ മാത്രം നമ്മുടെ മുടിയിൽ വെച്ചതിന് ശേഷം ഒരു മൈൽഡ് ഷാമ്പു വെച്ച് നമുക്ക് ഹെയർ വാഷ് ചെയ്യാം അപ്പോൾ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് മിറാക്കിൾ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണിത് അത് മാത്രമല്ല ഒട്ടും വോള്യമില്ല മുടിക്ക് ഒട്ടും വോള്യമില്ല എന്ന് വിഷമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്യണം ഇപ്പോൾ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ലൈവായി തന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളുമായിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻറ്റ് ലെവൽ കൂടാനും നിങ്ങളിത് ചെയ്ത് നോക്കാനും നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്കുകൾ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ലൈവായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും എത്ര മാറ്റമാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ലൈവായി തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ മുടിക്ക് നല്ല സോഫ്റ്റ് എന്ന് വെച്ചാൽ നല്ല സോഫ്റ്റാണ് പ്രത്യേകിച്ച് ഇയാളുടെ മുടി നല്ല റഫാണ് റഫ് ആൻഡ് ഡ്രൈ ആണ് നല്ല ഡ്രൈ ഹെയർ ആണ് അപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് കാരണം തന്നെ മുടിക്ക് നല്ല തിക്നെസ്സിനോടൊപ്പം തന്നെ മുടി നന്നായിട്ട് ഷൈനി ഷൈനി നല്ലൊരു സോഫ്റ്റ് ലുക്ക് ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു പാക്ക് അപ്പോൾ ലൈവായി തന്നെ ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു പാക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഒരുപാട് റിസൾട്ട് കിട്ടാനും മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതായത് ഹെയർ തിക്നെസ്സിനോടൊപ്പം തന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കായത് കാരണം തന്നെ നിങ്ങളെല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് ഇത്രയും റിസൾട്ട് ഈ ആളുടെ മുടിയിൽ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതേ റിസൾട്ട് നിങ്ങൾക്കും